ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദു വൈറ്റി. അപ്പോൾ ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് സബ്സ്ക്രൈബേഴ്സും ലൈക്കും എല്ലാം കുറവാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന പരമാവധി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് അത് നിങ്ങൾക്ക് അത് മാത്രമല്ല എനിക്ക് തരാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന മൊയലിൻ്റെ കുറച്ച് കുറച്ച് ടിപ്പെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറേ ഇന്നാളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ നമ്പർ എടുത്ത സമയത്ത് കുറേ ആൾക്കാരെന്നെ വിളിച്ചിട്ട് പറയുന്നു, മൊയലിന് കൈത്തീറ്റി എന്തൊക്കെ കൊടുക്കുന്നു, താങ്കൾ എന്ത് കൊടുക്കുന്നു, ഈ ചില പോച്ച കഴിക്കുമ്പോൾ മുയലിൻ്റെ അസുഖം വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ മുയലിന് പ്രത്യേകമായി കൊടുക്കുന്ന കൈത്തീറ്റി ഗോതമ്പിൻ്റെ തവിടാണ്. കിലോയ്ക്ക് 25 കണ്ടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. ഞാനെല്ലാം മേടിക്കണം, അമ്മയാണ് ചെന്ന് മേടിച്ചുകൊണ്ട് വന്നെ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റേറ്റ് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇത്തിരി ഞാൻ എങ്ങനെയാണ് ആ തവിട് കുഴക്കണേന്ന് തീറ്റി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, എളുപ്പമാർഗമാണ്. അപ്പോൾ ഗായ്സ്, ആദ്യം നമ്മൾ മുയലിനെ കൊടുക്കാനുള്ള പാത്രം, ഞാനിപ്പോൾ മുയലിനെ തുറന്നിട്ടേക്കണോണ്ട് കഴിക്കാൻ വരുമെന്നറിയത്തില്ല, തുറന്നിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തവിട്, നമ്മൾ എത്ര മുയലുണ്ടോ അതിൻ്റെ അത്ര ആവശ്യത്തിനുള്ള തവിട്. അപ്പം ഞാനിപ്പോൾ ഇത്ര തവിട് എടുക്കുന്നുള്ളൂ. അതിപ്പോൾ തുറന്നിട്ട് വിശക്കാൻ നേരത്ത് കാറിനടിയിലാണ് മെയിനായിട്ട് ഇരിക്കണം. അപ്പോൾ വിശക്കാൻ നേരത്ത് അവർ നമ്മളിത് അടിയിൽ കൊണ്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരൊന്ന് കഴിക്കും. പിന്നെ നമ്മൾ വെള്ളം, പായസം പോലെ ആയി കളയൽ ഗൈസ്. ഇപ്പം ഗൈസ് ഇങ്ങനെയാണ് ഗൈസ്, ഇപ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഇത് ഇങ്ങനെ തവിടായി തുടങ്ങും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, അപ്പം നമ്മൾ ഇത്തുകൂടെ വെള്ളം ഒഴിച്ച്, അപ്പം എല്ലാ യൂട്യൂബ് ചാനലുകളും നോക്കിക്കഴിഞ്ഞാൽ ഇവർ തവിട്, പില്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ പില്ലറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അവർ. പിന്നെ ഇപ്പം ഞാൻ ഇപ്പം ഇത്രയാണ് കുറച്ച്, ഞാൻ തോനെ ഇട്ടപ്പോൾ ഇനി ഇത്രയും കിട്ടും. നമ്മളത് എത്ര നോക്കിയാലും അവസാനം തീരുന്നത് ഇത്രയിലായിരിക്കും. പിന്നെ ഇപ്പം ഗായ്സ് നമ്മൾ ഈ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പം ഇവിടെ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചോമ്പി കോഴി ഇവിടെ വെക്കുന്ന വരും. അതുകൊണ്ടാണ് ഇവിടെ എവിടെയാണെന്ന് അവരെ കണ്ടില്ല. ആ അതാണ്, ഇതിൻ്റെ ഇടയിലുണ്ട് കഴിച്ചാണ്ട് നോക്കി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മളവരെ പേടിപ്പിക്കില്ല, അവരെ പേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് വെക്കം അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്നാ ഗ്രേവി, ഓ അവർക്ക് ഇപ്പോൾ വേണ്ട. എന്തായാലും തീറ്റി നമ്മൾ ഇതിൻ്റെ അരി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകുമ്പോഴത്തേക്കും നമ്മൾ കുറേ കഴിയുമ്പോൾ അവരത് വന്ന് തിന്നാൻ തുടങ്ങും. അപ്പോൾ ഗൈസ് ഇത്രയാണ് എൻ്റെ വീഡിയോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി.